ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുതിയ വകിത്തിരിവുകൾ സൃഷ്ടിച്ചത്. വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടരന്വേഷണം നടത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിനെ പ്രതിയാക്കി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതായിരുന്നു പ്രത്യേകത. എന്നാൽ ഇതിനിടയിൽ ബാലചന്ദ്രകുമാറിനെതിരെ പീഡന പരാതിയുമായി ഒരു യുവതി രംഗത്തെത്തി. ഈ പീഡന പരാതി വ്യാജമാണെന്ന റിപ്പോർട്ട് പോലീസ് ആലുവ കോടതിയിൽ സമർപ്പിച്ചു. ഇതോടുകൂടി വിഷയത്തിൽ പ്രതികരണവുമായി ബാലചന്ദ്രകുമാർ രംഗത്തെത്തി. തനിക്കെതിരായ പരാതി വ്യാജമാണെന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചെന്ന വിവരം അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതലായ വിവരങ്ങൾ അറിയില്ല. തിങ്കളാഴ്ച കൂടി കാര്യങ്ങൾ വ്യക്തമാകും. പോലീസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ പകർപ്പിനു വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. പരാതി തെറ്റാണെന്ന് സംബന്ധിച്ച വിവരങ്ങളൊന്നും കിട്ടിയില്ല. അന്വേഷണത്തിൽ പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ ആരൊക്കെയുണ്ട് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ പോലീസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് കിട്ടിയ ശേഷം അഭിഭാഷകനുമായി കൂടിയാലോചിച്ച് മുന്നോട്ട് പോകുമെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞു. ആ പരാതിയുടെ തിരക്കഥയും സംഭാഷണവുമൊക്കെ എഴുതിയവരെ എനിക്ക് നന്നായി അറിയാം. അത് നിയമപരമായി അറിയാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. കഥ ആരെഴുതി, തിരക്കഥ ആരെഴുതി, സംവിധാനം ആര്, ആരൊക്കെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ ഒരു പരിധിവരെ വ്യക്തി എന്ന നിലയിലും നടി ആക്രമിക്കപ്പെട്ട കേസുമായി പ്രവർത്തിക്കുന്നതിനാലും കൃത്യസമയത്ത് തന്നെ ലഭിച്ചിരുന്നുവെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞു. ഈ പരാതിക്ക് പിന്നിൽ ഇവർക്കൊക്കെ പങ്കുണ്ടെന്ന് അവരുടെ താവളത്തിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും പുറത്തു പറയാൻ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കേസായതിനാൽ സാധിക്കുമായിരുന്നില്ല. റിപ്പോർട്ട് കിട്ടുന്നതുവരെ ഒന്നും അങ്ങനെ തുറന്നു പറയാൻ സാധിക്കില്ല. പരാതി എന്തായാലും വ്യാജമാണെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഒരിക്കലും ഒരാൾ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ പാടില്ല. എന്നെ ഒരാൾ ബലാത്സംഗം ചെയ്തു എന്നുള്ള വ്യാജ പരാതി ഒരു സ്ത്രീയും കൊടുക്കരുത്. ചെയ്താൽ പോലും ഒളിച്ചു വയ്ക്കുന്ന ഇക്കാലത്ത് ചെയ്യാത്ത കാര്യം ഇങ്ങനെ പറയുമ്പോൾ അത് വ്യക്തിപരമായി ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതിൻ്റെ ഭാഗമായി ഒരുപാട് മാനസിക ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു കേസിൽ ഞാൻ പ്രതിയായി എന്ന ഒറ്റ കാരണം കൊണ്ട് എനിക്ക് വന്ന ഒരു സിനിമ നഷ്ടമായി. ബലാത്സംഗ കേസിൽ പ്രതിയായി എന്നുള്ള ഒറ്റ കാരണത്തിലാണ് മലേഷ്യ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആ നിർമ്മാണ കമ്പനി ഞാൻ ചെയ്യാനിരുന്ന സിനിമയിൽ നിന്നും പിന്മാറിയത്. അവർ എനിക്ക് അയച്ച മെയിലിൽ അത് എടുത്തു പറയുന്നുണ്ടെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. എന്തായാലും ബാലചന്ദ്രകുമാറിനെതിരെയുള്ള പീഡന പരാതി കെട്ടിച്ചമച്ചതാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് അതിൻ്റെ ശരിയായ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ബാലചന്ദ്രകുമാറിനെതിരെ പരാതി വന്നത് വളരെ അപ്രതീക്ഷിതമായ മുഹൂർത്തത്തിലാണ്. നടിയെ ആക്രമിച്ച കേസിൻ്റെ തുടരന്വേഷണം നടക്കുമ്പോഴാണ് കണ്ണൂർ സ്വദേശിനിയായ യുവതി ബാലചന്ദ്രകുമാർ 10 വർഷം മുമ്പ് തന്നെ പീഡിപ്പിച്ചു എന്ന ആരോപണവുമായി എത്തിയത്. അന്ന് തന്നെ ആ യുവതിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. സർവത്ര വൈരുദ്ധ്യം എന്ന് മാത്രമല്ല, ആ യുവതിയുടെ മൊഴി അവിശ്വസനീയവുമായിരുന്നു. ചില ഓൺലൈൻ ചാനലുകളാണ് ആ യുവതിയെ കൊണ്ടു നടന്നത്. മുഖ്യധാര ചാനലുകൾക്കെല്ലാം കാര്യം മനസ്സിലായി. ബാലചന്ദ്രകുമാറിന് കൊടുക്കുന്ന പണിയാണ് ഇതെന്ന്, ബാലചന്ദ്രകുമാറിന് ദിലീപിൻ്റെ ടീം കൊടുത്ത പണിയാണ് ഇതെന്ന് മുഖ്യധാര ചാനലുകൾ മനസ്സിലാക്കി അവർ വലിയ പിന്തുണയൊന്നും നൽകുകയും ചെയ്തില്ല. എന്നാൽ ചില ഓൺലൈൻ ചാനലുകൾ വലിയ പിന്തുണയാണ് ഈ യുവതിക്ക് നൽകിയത്. മാത്രമല്ല, യുവതി മുഖ്യമന്ത്രിക്കും DGP ഒക്കെ പരാതി കൊടുത്തു. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ അന്വേഷണമാണ് പോലീസ് ഇക്കാര്യത്തിൽ നടത്തിയത്. കാരണം ഏറ്റവും സെൻസേഷനലായ ഒരു കേസിൻ്റെ പ്രധാനപ്പെട്ട സാക്ഷിയാണ് ബാലചന്ദ്രകുമാർ. അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ വരെയുണ്ട്. അങ്ങനെ നിൽക്കുന്ന വേളയിൽ അദ്ദേഹത്തിനെതിരെ ഒരു ബലാത്സംഗ കുറ്റം വരുന്നു. അതും 10 വർഷം മുമ്പ് തന്നെ പീഡിപ്പിച്ചു എന്നാണ് ആ യുവതി പറയുന്നത്. അതിൽ നിറയെ വൈരുദ്ധ്യമുണ്ട്. ഗാനരചയിതാവ് രമേശൻ നായരുടെ വീട്ടിൻ്റെ മുകളിൽ വെച്ചാണ് പീഡിപ്പിച്ചതെന്ന് പറയുന്നു. ഗാനരചയിതാവ് രമേശൻ നായരുടെ വീട്ടിൽ ബാലചന്ദ്രകുമാർ പോയിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തി. മാത്രമല്ല, സംഗീത സംവിധായകൻ ഇക്കാര്യം അറിയാമെന്ന് പറയുന്നു. അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകനായ രവീന്ദ്രൻ ഇക്കാര്യം അറിയാമെന്ന് യുവതി പറയുന്നു. പക്ഷേ രവീന്ദ്രൻ മരിച്ചത് ഈ പരാതി ഉന്നയിക്കുന്ന ഈ പീഡനം നടന്നുവെന്ന് പറയുന്നതിനും വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ പീഡനത്തിൻ്റെ എല്ലാ തലങ്ങളും തലനാരി കയറി പോലീസ് പരിശോധിച്ചു. പോലീസ് പരിശോധിച്ചപ്പോൾ പോലീസിന് ഒരു കാര്യം വ്യക്തമായി, ഇത് കെട്ടിച്ചമച്ച പീഡനമാണെന്ന്.